സൊനാലി ഫോഗട്ട് പീഡനത്തിനിരയായി. ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി. മരണം കൊലപാതകമെന്നും കുടുംബം ആരോപിക്കുന്നു. ബി ജെ പി നേതാവും നടിയും മുൻ ബിഗ് ബോസ് താരവുമായ സൊനാലി ഫോഗട്ടിന്റെ മരണത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. സ്വത്തുക്കൾ കൈക്കലാക്കാൻ രണ്ട് സഹപ്രവർത്തകർ ചേർന്ന് സൊനാലിയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സഹോദരൻ റിങ്കു ദാക്ക പോലീസിൽ പരാതി നൽകി. സൊനാലി ഹൃദയാഘാതം മൂലം മരിച്ചു എന്നായിരുന്നു പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ചൊവ്വാഴ്ച ഗോവയിലായിരുന്നു ബി ജെ പി നേതാവിന്റെ അന്ത്യം. സൊനാലിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ സുധീർ സംഗ്വാനും സുഹൃത്ത് സുഖ്വീന്ദറും ചേർന്ന് സൊനാലിയുടെ ആഹാരത്തിൽ മയക്കുന്നതിനുള്ള പദാർത്ഥം കലർത്തി പീഡനത്തിനിരയാക്കിയെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക് മെയിലിംഗ് ചെയ്തുവെന്നും റിങ്കു ആരോപിക്കുന്നു. സൊനാലിയുടെ മരണത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും സഹോദരൻ പറയുന്നുണ്ട്. ഇരുവർക്കുമെതിരെ കൊലക്കുറ്റം, പീഡനക്കുറ്റം എന്നിവ ചുമത്തി കേസെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. സഹോദരിയുടെ ഭർത്താവ് അമൻ പുനിയയുമായി കഴിഞ്ഞ തിങ്കളാഴ്ച സംസാരിക്കുന്നതിനിടെ ഭക്ഷണത്തിൽ എന്തോ കലർത്തിയിരുന്നതായി സൊനാലി പറഞ്ഞുവെന്നും കുടുംബം വെളിപ്പെടുത്തുന്നുണ്ട്. സുധീറും സുഹൃത്തും 3 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ മോഷണം നടത്തിയെന്നും ഓഗസ്റ്റ് 23 ഹിസാറിൽ തിരിച്ചെത്തുമ്പോൾ ഇവർക്കെതിരെ പോലീസിനെ സമീപിക്കുമെന്നും അമനോട് സൊനാലി വെളിപ്പെടുത്തിയിരുന്നുവെന്നും റിങ്കു വ്യക്തമാക്കി. സൊനാലിയുടെ സിനിമ രാഷ്ട്രീയ കരിയർ നശിപ്പിക്കുമെന്ന് സുധീർ ഭീഷണിപ്പെടുത്തിയിരുന്നു. സൊനാലിയുടെ ഫോണുകളിലും ATM കാർഡുകളും വീടിന്റെ താക്കോലും വസ്തുവകകളുടെ രേഖകളുമെല്ലാം സുധീറിന്റെ കൈവശമായിരുന്നുവെന്നും റിങ്കു ആരോപിക്കുന്നുണ്ട്. മരണവിവരമറിഞ്ഞ് അവിടെ എത്തിയപ്പോഴാണ് ഗോവയിൽ ഷൂട്ടിംഗ് ഒന്നുമില്ലായിരുന്നുവെന്ന് അറിഞ്ഞത്. മരണവിവരം കുടുംബത്തെ അറിയിച്ചത് സുധീറാണ്. എന്നാൽ പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. സ്വന്തം ഫോണും സൊനാലിയുടെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചുവെന്നും കുടുംബം പരാതിയിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.